ഹായ് അപ്പൊ ഇത് നമ്മുടെ ഇന്നലെ നമ്മുടെ ജനായിപ്പാറയിലൊക്കെ പോയിട്ട് വന്ന അടുത്ത ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ട്രിവാൻഡ്രത്ത് ഒരു റൂം എടുത്തായിരുന്നു, ട്രീബോ ട്രെൻഡ് പാർക്ക് ഹോട്ടൽ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ അടുത്ത നമ്മുടെ ഒരു ഫ്രണ്ട്ണ്ട്, നമ്മുടെ കണ്ണൻ. പുള്ളിയുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ കണ്ണെന്ന് പറയുമ്പം നമ്മുടെ നേരത്തെ കാലത്ത് അന്തരിച്ച നെടുപടി വേണുവിന്റെ ഇടയ മോനാണ്. അപ്പൊ പുള്ളിയുടെ വീട്ടിലും കൂടെ കേറുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ലുലുവില് വൈകൊക്കെ അവിടുത്തെ ഗെയിം സോണിൽ കേറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് കയറാൻ വേണ്ടി നമ്മൾ അവിടെ കയറുന്നുണ്ട്. ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പം അങ്ങനെയും ബാക്കിയുള്ള കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, നമ്മുടെ റൂമിൽ നിന്നോട്ട് വെളിയിലോട്ടുള്ള ട്രിവാൻഡ്രം സിറ്റി ഭാഗത്തോട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. നല്ല അടിപൊളി റൂമായിരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ റൂം നല്ല വിശാലമായ ജനൽ. അതിനകത്ത് കൂടെ നമുക്ക് നല്ല വ്യൂ ആയിരുന്നു, രാവിലെ കാണാൻ പറ്റി. മങ്കുച്ചേ, അങ്ങനെ നമ്മൾ താമസിച്ചിടത്തോട്ട് നിന്ന് ഇറങ്ങി. അപ്പം ഇതായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല്. ഇന്ന് നമ്മൾ കണ്ണൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ നെടുമുടി വീടിൻ്റെ മകൻ്റെ വീട്ടിയാളെ ആളുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മൾ ബാഗൊക്കെ എടുത്തു വെച്ചു. നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി, ഇത് നമ്മൾ താമസിച്ചതെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ പിറ്റേന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് കണ്ടത്. അപ്പം നമ്മൾ കണ്ണൻ്റെ വീട്ടിലെത്തി. ഇതുണ്ട് നെടുമുടി വീടിൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പം ഇതാണ് നടന്നു പോകുന്നതാണ് കണ്ണന്, ഇളയ മോനാണ്. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇതിൻ്റെ പേര് തമ്പെന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെടുമുടി വേണമെങ്കിൽ ഫസ്റ്റ് അഭിനയിച്ച ഫിലിമിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തു വന്നില്ല, ജസ്റ്റ് ഒന്നും എടുത്തതേ ഉള്ളൂ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയല്ലോ, നമ്മൾ ചേട്ടൻ്റെ സുഹൃത്തായ കൊണ്ട് നമ്മൾ പോയാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഞാൻ കാണാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നായിരുന്നു. ഏട്ടനൊക്കെ ഐസ്ക്രീം കഴിക്കുന്നു, ഞാൻ ഫുഡ് കഴിച്ച് തീർന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് വൈകക്കുട്ടി എടുത്തെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഈ അവാർഡ്സൊക്കെ വെച്ചേക്കുന്നിടത്ത് പോയായിരുന്നു ഇതൊക്കെ ഒന്ന് കാണാൻ. അപ്പം ഒരു വീടിനോട് ചേർന്ന് തന്നെ ഇത് സെപ്പറേറ്റ് ഇത് വെക്കാൻ വേണ്ടി റൂം ചെയ്തിട്ടുണ്ട്. അതിലാണ് ഈ അവാർഡ് ഫുള്ള് വെച്ചേക്കുന്നത്. ഒരുപാട് അവാർഡുണ്ട്, ഒരുപാട് നാഷണൽ അവാർഡ്, അങ്ങനെയുള്ള ഒരുപാട് അവാർഡ്. അപ്പം ഞങ്ങളെ അതെല്ലാം കൊണ്ടുപോയി കണ്ണൻ കാണിച്ചു തന്നായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്.
വീണുവിന്റെ വൈഫ് സുശീല ആന്റി, നമ്മുടെ ആൽബം അവിടുത്തെ പഴയ സിനിമയിൽ ഫസ്റ്റ് അഭിനയിച്ച സിനിമയിലൊക്കെ ഉള്ള ഫോട്ടോസ് ഉള്ള ആൽബം നമ്മളെ ഫുള്ള് കാണിച്ചിരുന്നു. അപ്പം ഈ നിൽക്കുന്നതാണ് സുശീല ആൻറ്റി, ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ അവിടെ നിന്നെല്ലാം യാത്ര പറഞ്ഞിറങ്ങി, വൈകിക്ക് ലുലു കയറണമായിരുന്നു. അവിടുത്തെ എന്തോ കുറേ ഗെയിമിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇത് വേണുവെങ്കിലെ വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ ചെടി പടത്തിയിട്ടേക്കുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത. അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡ് ഭാഗമാണ്, ഇതിവിടെ നിന്നാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത് വീടിൻ്റെ. അപ്പോൾ ഫുള്ള് പച്ചപ്പാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞു ഇറങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഏഷ്യയിലെ വലിയ ലുലുവിൽ എത്തിയിരിക്കുകയാണ്, ട്രിവാൻഡ്രം ലുലുവിൽ. ഞങ്ങൾ ആക്ച്വലി നേരത്തെ വന്നിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അനിയനെ കൊണ്ടുവിടാൻ എയർപോർട്ടിൽ വന്നപ്പം ജസ്റ്റ് ഒന്ന് കേറി. നമ്മളിവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിനൊന്നും കേറിയില്ല. ഗെയിം സോണിലൊക്കെയാണ് അപ്പം നമ്മൾ മുകളിലോട്ട് കയറി ചെയ്ത് നമ്മൾ ഫാഷൻ ലുലു, ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിൽ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു. എൻ്റെ അനിയനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയപ്പോഴായിരുന്നു നമ്മൾ കയറിയത്. അപ്പോൾ ലേറ്റായതുകൊണ്ട് നമ്മൾ അത്രയേ കയറിയിട്ടുള്ളൂ, ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വൈകിയുടെ ഗെയിം സോണിൽ കയറാൻ വേണ്ടി പോയപ്പം അവിടെ ഗെയിം സോണെല്ലാം കോവിഡ് ആയതുകൊണ്ട് അടച്ചേക്കുവാണ്. അപ്പം ഇനി അറിയിപ്പുണ്ടാകുന്ന വരെ തുറക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഗെയിം സോണിൽ എന്തായാലും കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് നടന്നു, കാഴ്ചയൊക്കെ കണ്ടു. ഫുള്ള് കറക്റ്റ് എല്ലാം ഓപ്പൺ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇനിയും ഷോപ്പും കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുന്നു, പണി നടക്കുന്നുകൊണ്ടേ ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത്. തിരക്കൊന്നും ഇല്ലായിരുന്നു, തിരക്കൊക്കെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ടിൽ പോയി. കണ്ടോ, ഗെയിം സോണ, അത് ഗെയിം സോണ, അവിടെ എല്ലാം അടച്ചിട്ടേക്കാണ്, ഒന്നും വർക്കിംഗ് അല്ല. അപ്പം നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ ഫ്രൂട്ട് ബേയിൽ പോയി, നമ്മൾ ഷോർട്സ് ഒക്കെ മേടിച്ചു. അപ്പം നമ്മൾ ഫ്രൂട്ട് വേയിൽ നിന്ന് ജ്യൂസ് മേടിച്ചു. അപ്പം ഞാൻ യു എ വെച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഫ്രൂട്ട് വേയുടെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നതൊക്കെ. അപ്പം വിചാരിച്ച നാട്ടിൽ വരുമ്പോൾ ഒന്ന് കഴിക്കണമെന്ന് അങ്ങനെ കഴിച്ച്. പക്ഷേ വലിയ ഗ്ലാസ്സല്ല കേട്ടോ, ചെറിയ ഗ്ലാസ്സാണ്. ഞാൻ വിചാരിച്ച് വലിയ ഗ്ലാസ്സായിരിക്കും, കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിനകത്തായിരുന്നു കിട്ടുന്നത്. പിന്നെ നമ്മൾ ഐസ്ക്രീം ജ്യൂസൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി. അതിന് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ തിരിച്ച് മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. അപ്പോൾ ഇത് അവൾ നോക്കുമ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ലഡു. അപ്പം വൈകയ്ക്ക് ചേട്ടനൊക്കെ ലഡു ഭയങ്കര ഇഷ്ടമാണ്, മധുരം കഴിക്കുന്ന കഴിപ്പ് കേട്ടോ. ഞാനും കഴിക്കും കേട്ടോ, അത്രയ്ക്കൊന്നും കഴിക്കത്തില്ല, എന്നാലും ഇഷ്ടമോ ഈ ലഡു ഞാനൊന്ന കഴിക്കാം.
കഴിയുമ്പോ നമ്മള് ലുലു എന്ന് ഇറങ്ങി ആയി ലുലു നമ്മള് വെളിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കാജു ബർഫി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലുലു എന്നൊക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ചു പോവാണ്.